കോഴിക്കോട്ടുകാരി ആയിഷയുടെ ആഗ്രഹത്തിന് വഴിയൊരുക്കിയത് തിരുവനന്തപുരം സ്വദേശി. കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലില്ല അതെങ്ങനെ സാധിച്ചു എന്ന്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അനീഷിനെയാണ്. ഈ പ്രവൃത്തിയിലൂടെ ആയിഷ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിനെ ആകെ കൂടെ ചേർത്ത് നിർത്തുകയാണ് അനീഷ് സ്നേഹയാത്ര എന്നുള്ള എഴുത്തുകാർ. ഹൃദയത്തിലെരിയുന്ന നോവുകളിൽ എപ്പോഴും നിന്റെ ചുടു നിശ്വാസമായിരുന്നു. നിന്റെ ചുടു നിശ്വാസമേൽക്കുവാൻ എന്നുടെ കരവും കരുതലുണ്ടാകുമെന്നും. അനീഷിന്റെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത് 2023 ഡിസംബറിലാണ്. പുറമേ ചിരിക്കുന്ന കാട്ടാള മനസ്സിന്റെ നെല്ലും പതിരും തിരിയാത്തവൾ. അവിചാരിതമായാണ് കോഴിക്കോട്ടുകാരി ആയിഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്. സാധാരണ നോക്കുമ്പോലെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിലൊരു പോസ്റ്റ് നടക്കുന്നു. ആയിഷ സമീഹ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുകാരിയായിട്ടുള്ള ഒരു മോള് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ആ പോസ്റ്റാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. മറുപടി വരികളിൽ ഒതുക്കിയില്ല. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ആയിഷയ്ക്ക് വേണ്ടി എഴുത്തുകാരൻ മനോഹരമായ മറുപടി നൽകി. ആയിഷ, ഒരു സമ്മാനമുണ്ട്. നിന്റെ ചുടു നിശ്വാസം ഏൽക്കുവാൻ എന്നുടെ കരവും കരുതലും ഉണ്ടാകുമെന്നും നിറമൊന്നു മങ്ങിയാൽ നെടുവീർപ്പെടുന്നൊരു കുഞ്ഞിൻ്റെ ലാളിത്യമാണ് അവൾക്ക്. പുറമേ ചിരിക്കുന്ന കാട്ടാള മനസ്സിൻ്റെ നെല്ലും പതിരും തിരിയാത്തവൾ. ഫേസ്ബുക്കിലെ വരികൾക്ക് ലൈക്കിനും ഷെയറിനും അപ്പുറം വിലമതിക്കാനാകാത്തൊരു സമ്മാനം. കൊത്തിയെടുത്ത അടയാളങ്ങൾ തൊട്ട് കവിതയിലെ വരികൾ അറിഞ്ഞു. സ്നേഹമെന്നൊരു വാക്ക് അളവിന്റെ കോലിൽ അളക്കാൻ കഴിയാത്ത നിധിയാണവൾ. വളരെ സന്തോഷമാണ്, കാരണം ബ്രെയിൻ ലിപിയിൽ അങ്ങനെ പാഠപുസ്തകങ്ങളല്ലാതെ അങ്ങനെ ഇങ്ങനത്തെ ബുക്സ് ഒന്നും അവൈലബിൾ അല്ല. പാഠപുസ്തകം ലൈറ്റ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കവിതാ സമാഹാരം. ബ്രെയിലി ബുക്ക് നിർമ്മിക്കാൻ ചിലവ് കൂടുതലാണ്. എങ്കിലും ഇത് കാലത്തിന്റെ അനിവാര്യത എന്ന് തിരിച്ചറിഞ്ഞ ബ്രെയിലി പുസ്തകം പുറത്തിറക്കിയത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് എന്ന സംഘടനയാണ്. ഇത് വളരെ ചെലവേറിയ മെഷീനാണ്. ഈ ലിപിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെലവ് കൂടിയ മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പേപ്പറിന്റെ കോസ്റ്റും ഇത് നടത്തുന്നതിനുള്ള ഒരു കോസ്റ്റും നമുക്ക് മറ്റുള്ള പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. എഴുത്തുകാരൻ പേരിനൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന യാത്ര തുടരുകയാണ്. അക്ഷരങ്ങളിലൂടെ ചേർത്ത് വെക്കലിന്റെ പുതിയ പാഠം തുടങ്ങി വെക്കുകയാണ്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ സ്നേഹയാത്രയെ പറ്റി പറയാൻ രാഹുലിനെ നമുക്കിപ്പോൾ ഉണ്ട്. രാഹുൽ, ശരിക്കും അക്ഷരാർത്ഥത്തിൽ അതൊരു സ്നേഹയാത്ര തന്നെയാണ്. ഐഷയുടെ വിരലുകൾ ആ ബ്രെയിൽ ലിപിയിലൂടെ ഇങ്ങനെ ചലിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന, കണ്ണിൽ വിരിയുന്ന ആ ചിരി, ആ സന്തോഷം നമ്മളിലൊക്കെ ഒരു നനവുണ്ടാക്കുകയാണ്, നമ്മളൊക്കെ ഹാപ്പി ആവുകയാണ് അത് കാണുമ്പോൾ. എങ്ങനെയാണ് ഇരുവരും ഇങ്ങനെ ഈ ഐഷയുടെ ഈ സന്തോഷം, ഈ ആഗ്രഹം അത് നടപ്പാക്കുന്ന രീതിയിലേക്ക് അനീഷ് എത്തുന്നത്? എന്താണ് ഇവരുടെ കഥ? അക്ഷയ, നമ്മൾ ആർക്ക് വേണ്ടി ഈ തിരക്കിനിടയിൽ ജീവിക്കാൻ സമയം കണ്ടെത്തുന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും അടിസ്ഥാനമായി നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം, അതിനപ്പുറത്തേക്ക് ആർക്കൊക്കെ വേണ്ടി എന്നുള്ളതാണ്. ഇവിടെ ആരെയും ടാഗ് ചെയ്യാതെ, ആരെയും മെൻഷൻ ചെയ്യാതെ ഐഷ ഒരു പോസ്റ്റ് ഇടുന്നു. ഞാനൊരു പുസ്തകമേളയ്ക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന, അതായത് കാഴ്ച പരിമിതിയുള്ളവർക്ക് വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളില്ല എന്ന് പറയുന്ന ആരെയും മെൻഷൻ ചെയ്യാതെ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് നമ്മുടെയൊക്കെ ഫീൽഡിൽ വന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ എന്താ പറയുക, എമ്പതറ്റിക്കായി അല്ലെങ്കിൽ അവരോട് ഒപ്പം ചിന്തിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ പോസ്റ്റ്, ആ വരികൾ മനസ്സിൽ വെച്ച് അതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടിക്ക് വേണ്ടി, ആ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു അസാമാന്യ കാര്യമായി, അല്ലെങ്കിൽ എന്താ പറയുക, ബേസിക്കായി ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും. പക്ഷേ അതിനൊരു എഫേർട്ട് വേണം. അത് ഇദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്, അനീഷ് സ്നേഹയാത്ര ചെയ്തു എന്നുള്ളതാണ്. അക്ഷയ് സൂചിപ്പിച്ചതുപോലെ ആ സ്നേഹയാത്ര എന്നുള്ള, എഴുത്തുകാരൻ കവിതകൾ എഴുതുമ്പോൾ അത് ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇന്ന ആൾക്ക് എന്നുള്ള രീതിയിലല്ലോ ഒരു എഴുത്തുകാരനും എഴുതുന്നത്. പക്ഷേ ഈ പുസ്തകം അത് ആയിഷയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടായതാണ്. ആയിഷയിലൂടെ പല പല ആയിഷമാർക്ക് വേണ്ടി ഉണ്ടാകണം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ പ്രകാശന ചടങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞു കേട്ടത്, നിങ്ങളൊരു പുസ്തകം വാങ്ങി
ഇതുപോലെ കാഴ്ച പരിമിതിയുള്ളവർക്ക് കൊടുത്തു നോക്കൂ, അവർക്ക് എന്തുമാത്രം സന്തോഷമാകും എന്നുള്ളത് സത്യമല്ലേ? കാരണം നമ്മൾ, ഞാൻ വ്യക്തിപരമായി അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്കറിയാത്ത ലോകങ്ങളാണ് ഈ പറഞ്ഞ ബ്രെയിൽ ലിപി ആകട്ടെ, അല്ലെങ്കിൽ ഈ ആംഗ്യഭാഷ ആകട്ടെ, എനിക്കറിയാത്ത ലോകങ്ങളാണ്. പക്ഷേ ഞാൻ അറിയേണ്ടതായിട്ടുള്ള ലോകമാണെന്ന് എനിക്ക് തിരിച്ചറിവ് ഉണ്ടായത് ഈ വേദികളിലൊക്കെ പോകുമ്പോഴാണ്. അപ്പോൾ എന്തായാലും ഇൻക്ലൂസീവ് ആയൊരു ലോകം ഉണ്ടാകണം, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ലോകം ഉണ്ടാകണമെങ്കിൽ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇതുപോലുള്ള പുസ്തകങ്ങൾ ഇറങ്ങണം, കഴിയുമെങ്കിൽ ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നുള്ള ആശയമാണ് ഈ സ്നേഹയാത്ര നടത്തുന്ന എഴുത്തുകാരൻ അനീഷ് സൂചിപ്പിച്ചത്. ഐഷയുടെ ആ സന്തോഷം ഭയങ്കര രസമുള്ള സന്തോഷമായിരുന്നു. ഐഷ ആ കവിത മുഴുവൻ എനിക്ക് തോന്നുന്നു കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ യാത്രയിൽ വായിച്ചു തീർക്കുമെന്നാണ് പറഞ്ഞത്. വായിച്ചു തീർത്ത് കാണണം അക്ഷയ. അതുകൊണ്ട് പുതിയ ലോകങ്ങൾ, പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അതുകൂടി പഠിക്കാൻ, അല്ലെങ്കിൽ ആ അതുകൂടി പഠിച്ചുകൊണ്ട് നമ്മുടെ ഈ നമ്മുടെ ലോകം, നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കുന്ന ആ ലോകം വലുതാക്കണം എന്നുള്ള ചിന്തയാണ് ഉണ്ടായത് അക്ഷയ. തീർച്ചയായിട്ടും ഐഷയ്ക്ക് മാത്രമല്ല, ഐഷ അത് വായിച്ചു തീർക്കട്ടെ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഐഷ വായിക്കട്ടെ, ഐഷയെ പോലുള്ള ആളുകളിലേക്കൊക്കെ ഇത്തരത്തിൽ അവർക്കൊക്കെ വായിക്കാനാവുന്ന രീതിയിൽ ആ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ബ്രെയിൽ ലിപി എന്നൊക്കെ പറയുന്നത് അത് നമ്മളിങ്ങനെ മാറ്റി പാർശ്വവൽക്കരിക്കപ്പെട്ട് അരികുവൽക്കരിക്കപ്പെട്ട് നിർത്താതെ എല്ലാം നമ്മുടെ ലോകത്തിന് എല്ലാം ഒന്നായി എല്ലാവരെയും ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റട്ടെ എന്ന് തന്നെയാണ്. അപ്പം തന്നെ സോഷ്യൽ മീഡിയയുടെ സാധ്യത അത് തന്നെയാണ് ഇതിലേക്ക് വഴി തിരിച്ചതെന്നുള്ളതും പറയാതെ.